ചലച്ചിത്രമേള മൂന്നാം ദിനത്തിലേക്ക് എത്തുമ്പോൾ മത്സര വിഭാഗ ചിത്രങ്ങളുടെ പ്രദർശനമാണ് സജീവമാകുന്നത്. മത്സരത്തിൽ ഇടം പിടിച്ച രണ്ട് മലയാള സിനിമകളാണ് ഏതനും രണ്ടുപേരും. ഇന്ന് മേളയിലെത്തുന്ന ഏതന്റെ വിശേഷങ്ങളുമായി സംവിധായകൻ സഞ്ജു സുരേന്ദ്രൻ വാർത്താ പ്രഭാതത്തിൽ നമുക്കൊപ്പം ചേരും. 22-ാം രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മലയാളത്തിൻ്റെ സാന്നിധ്യമായും മലയാളത്തിൻ്റെ അഭിമാനമായ രണ്ട് ചിത്രങ്ങളാണുള്ളത്. പ്രേംശങ്കർ സംവിധാനം ചെയ്തിരിക്കുന്ന രണ്ടു പേരും, അതുപോലെ തന്നെ സഞ്ജു സുരേന്ദ്രൻ്റെ ഏതനും എന്നീ ചിത്രങ്ങളാണ് മത്സര വിഭാഗത്തിൽ ഇടം പിടിച്ചത്. ഏതായാലും മത്സര പോരാട്ടത്തിന് ഒരുങ്ങിയ ചിത്രത്തിൻ്റെ സംവിധായകൻ തന്നെ, സംവിധായകരിൽ ഒരാൾ നമ്മൾക്കൊപ്പം ചേരുന്നു. ഫെസ്റ്റിവൽ ഒരു പുതിയ അനുഭവമേ അല്ല താങ്കളെ സംബന്ധിച്ച്. രാജ്യാന്തര ചലച്ചിത്രമേളയുടെ തന്നെ പല ഘട്ടങ്ങളിൽ ഭാഗമായിട്ടുള്ളതാണ്, സിഗ്നേച്ചർ ഫിലിം ഒക്കെ ചെയ്തു. അപ്പം അതൊന്നും അല്ലാണ്ട് ഇങ്ങനെ ഒരു അതിഥിയെത്തുമ്പോൾ എന്താണ് ഫീല്? ഇത് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇതിപ്പോൾ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്താണ് എഫ് ടിയിൽ പോണേക്കാളും മുമ്പ് ഇവിടെ ഫിലിം ഫെസ്റ്റിവലിൽ വരുന്നത്. അപ്പോൾ കുറേ അധികം സിനിമകൾ കാണുക, അപ്പോൾ ഇഷ്ടംപോലെ സിനിമകളും സിനിമാ ചർച്ചകളും അതിൻ്റെ ഒരു ഇതും, പിന്നെ ഫെസ്റ്റിവൽ നൊസ്റ്റാലജി പോലെയാണ്. പിന്നെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഉത്സവമാണല്ലോ വേറൊരു രീതിയിൽ. നമ്മുടെ പടം ഇവിടെ IFFKയിൽ വേൾഡ് പ്രീമിയർ ചെയ്യുന്നത് ഐ എം ക്വൈറ്റ് ഹാപ്പി, വെരി എക്സ്റ്റാറ്റിക്, വളരെ സന്തോഷമുണ്ട്. ഫസ്റ്റ് ഫിലിം ആക്ച്വലി ഒരു മാജിക്കാണ്. ഇൻ ദ സെൻസ് ഇതിൻ്റെ അറ്റ്മോസ്ഫിയർ ഭയങ്കര ടോക്സിക് ആണ്, നമ്മൾ വിചാരിക്കണ പോലെ ഇല്ല. ഇപ്പോൾ നിങ്ങൾക്ക് ക്യാപിറ്റൽ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ഉണ്ടായിരിക്കാം, പക്ഷേ ഇതെല്ലാം കൂടി ഉണ്ടെങ്കിലും ഒരു എക്സ്ട്രീം വിൽ പവർ വേണം, ആൻഡ് സംതിങ് വിച്ച് ട്രാൻസെൻഡ്സ് ഇറ്റ് സോ ദാറ്റ് വി കൻ മേക്ക് എ ഫസ്റ്റ് ഫിലിം. ഇറ്റ് ഇസ് ദാറ്റ് ഡിഫിക്കൽട്ട് ടു മേക്ക് എ ഫസ്റ്റ് ഫിലിം. സോ ദാറ്റ്സ് വൈ വി ആർ കൺസേൺ. അല്ലെങ്കിൽ ഒരു കാരണം ശരിക്കും പറഞ്ഞാൽ പുറമേ നോക്കുന്ന ആൾക്കാർക്ക് ഇത് ഒരു സിനിമയെ അത്ര ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരിക്കും. പക്ഷേ ഇതിൽ കുറേ കോംപ്ലിക്കേറ്റഡ് ആണ് കാര്യങ്ങളത്. പക്ഷേ ഇത് നമ്മളത് വളരെ പെർസിസ്റ്റൻ്റ് ആയിട്ട് ഒരു സെർട്ടൺ സിനിമേനെ കുറിച്ചുള്ള സ്വപ്നം ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ അത് ട്രൈ ഔട്ട് ചെയ്യുക, പല വഴികൾ നോക്കുക, അപ്പോൾ ഏതെങ്കിലും ഒരു വഴി ശരിയാവും എന്നുള്ള രീതി. ഷോർട്ട് ഫിലിം, ഡോക്യുമെൻ്ററി അതൊക്കെ മാറി ഒന്ന് സിനിമ തന്നെ എടുക്കാം എന്നുള്ള ആ ധൈര്യം വന്ന മൊമെൻ്റ് എപ്പോഴാണ്? അല്ല, നമ്മളിപ്പം സിനിമ എടുത്തിട്ടുള്ളൂ, ഇത് അതിൻ്റെ ഫോർമാറ്റ് വ്യത്യസ്തമായി എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ഷോർട്ട് ഫിലിം ആണെങ്കിലും അതിൽ അത് സിനിമയാണ് നമ്മൾ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഡോക്യുമെൻ്ററി, ഇപ്പോൾ കപില പോലത്തെ ഒരു ഡോക്യുമെൻ്ററി ആണെങ്കിലും ഇറ്റ്സ് എ ഫ്രെയിം വർക്ക് ബേസിക്കലി, ബട്ട് ഇറ്റ് ടേക്സ് പാർട്ട് ഓഫ് ഡോക്യുമെൻ്ററി ആൻഡ് പാർട്ട് ഓഫ് ഫിക്ഷൻ. സോ ദ ബേസിക് തിങ് വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ സിനിമ. ഇപ്പോൾ മേളയിൽ എത്തിയ പല ചിത്രങ്ങൾ പിന്നീട് തിയേറ്ററിൽ നന്നായി പോകുന്നുണ്ട്, നേരെ തിരിച്ചും വരാറുണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ ഏതെനിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ആസ്വാദകർ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ അല്ല, ഇത് ബേസിക്കലി എനിക്ക് ഹരീഷിൻ്റെ കഥകൾ ഇഷ്ടമാണ്. അപ്പോൾ ഹരീഷിൻ്റെ മൂന്ന് കഥകൾ ബേസ് ചെയ്തിട്ടാണ് സിനിമ ചെയ്തിട്ടുള്ളത്. അതായത് ചപ്പാത്തിലെ കൊലപാതകം, മാന്ത്രികവാൽ, നിര്യാതിരായ്. അപ്പോൾ നിര്യാതിരായിരുന്നു ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ബേസ്, അല്ലെങ്കിൽ ആ കഥയാണ് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് ഒരു ഷോർട്ട് സ്റ്റോറി ആയ കാരണം ഒരു ഫിലിം ആക്കാൻ അങ്ങനെ പറ്റണ്ടായിരുന്നില്ല. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് വേറെ രണ്ട് കഥകളും കൂടി ജോയിൻ ചെയ്തു. ഇപ്പോൾ മേളയിലെത്തിയ മറ്റ് മത്സര വിഭാഗങ്ങളിലെ ചിത്രങ്ങളെക്കുറിച്ചൊക്കെ കണ്ടോ? എങ്ങനെയുണ്ട്, എങ്ങനെയായിരിക്കും ഒരു പോരാട്ടം? ഞാൻ നോക്കിയിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല. നമ്മളങ്ങനെ പോരാട്ടത്തിനൊന്നും ഇല്ല, അത് അവർ എന്താണ് ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ. ഞാൻ നമ്മൾ സിനിമ കാണുക എന്നുള്ള രീതിയിൽ ഇതിനെക്കുറിച്ച് ആലോചിക്കാനേ പാടില്ല, അതാണ് നല്ലത്. അപ്പോഴാണ് കൂടുതൽ ടെൻഷൻ വരിക. എങ്ങനെയാണ്? വെരി ലക്കി ദാറ്റ് ഓർ ഐ എം വെരി ഹാപ്പി ദാറ്റ് ഇറ്റ്സ് ഗോട്ട് സെലക്ട്, ഈ ഒരു ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ സെലക്ട് ചെയ്ത്. ഐ എം ക്വൈറ്റ് ഹാപ്പി, ദിസ് ഇസ് റെക്കഗ്നിഷൻ ഇനഫ്. ഇനി എന്തായിരിക്കും എന്നുള്ളത് അത് ഒഴിവാക്കാൻ പറ്റാത്തൊരു ചോദ്യമാണ്, അതുകൊണ്ട് ചോദിക്കണം എന്തായിരിക്കും അടുത്ത സംരംഭം? ഇത് അടുത്തത് ഇപ്പോൾ സി അയ്യപ്പൻ്റെ കഥകളുണ്ട്. അപ്പോൾ സി അയ്യപ്പൻ്റെ ഒരു കഥേനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറി. ഐ തിങ്ക് സി അയ്യപ്പൻ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റോറി റൈറ്റേഴ്സ് ഓഫ് മലയാളം, ബട്ട് ഹി ഹാസ് നെവർ ബീൻ അക്ലൈംഡ് ദാറ്റ് മച്ച്. ഇസ് വണ്ടർഫുൾ സ്റ്റോറീസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാവൽബോധം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥ, അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റും സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു IFFK ഇതൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ അതിൻ്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ അതിലേക്ക് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയായിരുന്നു സിനിമ രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ മത്സര വിഭാഗത്തിൽ തന്നെ എത്തിയിലുള്ള സന്തോഷം പറയുമ്പോഴും ഒരു ഇപ്പോഴും മനസ്സിൽ ഉള്ളിൻ്റെ ഉള്ളിലൊരു സിനിമ പ്രവർത്തകൻ എന്നതിനേക്കാളും ആസ്വാദകൻ എന്ന നിലയിൽ ഇരിക്കാനാണ് സംവിധായകൻ ഏതായാലും ഇഷ്ടം.